നമസ്കാരം പ്രൈം ടൈമിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഈദ് ദിനങ്ങളിൽ ദുബായ് മെട്രോ കൂടുതൽ സമയം സർവീസ് നടത്തും രാവിലെ 5:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തുമെന്ന് ആർടിഎ 5 ദിവസം ഫ്രീ പാർക്കിംഗ് അനുവദിക്കാനും തീരുമാനം യുഎഇയിൽ ഇന്ത്യൻ പാസ്പോർട്ടിനുണ്ടായ ക്ഷാമം പരിഹരിച്ചു 36 പേജുള്ള സാധാരണ പാസ്പോർട്ടുകൾ വിതരണത്തിനെത്തിയെന്ന് അധികൃതർ പാസ്പോർട്ട് വിതരണം ഒരാഴ്ചയ്ക്കുള്ളിൽ സാധാരണ നിലയിലെത്തും റമദാൻ വ്രതമുള്ള മുസ്ലിം ഉദ്യോഗസ്ഥനെ ശിവസേന എംപിമാർ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണം പാർലമെന്റ് പ്രക്ഷുബ്ധമായി ശിവസേന എംപിമാരുടെ നടപടി തെറ്റായിപ്പോയെന്ന് എൽ കെ അദ്വാനി കേരളത്തിൽ പ്ലസ് ടുവിന് അധിക ബാച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ച തർക്കത്തിന് പരിഹാരം 699 പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു എല്ലാ പഞ്ചായത്തുകളിലും പ്ലസ് ടു ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ദില്ലിക്ക് പുറപ്പെട്ടു പാർട്ടി പുനഃസംഘടനയാണ് ആദ്യം വേണ്ടതെന്ന് വി എം സുധീരൻ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആന്റണി രാജു ആന്റണി രാജുവിന്റെ ഇത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് കെ എം മാണി വാർത്തകളിലേക്ക് വിശദമായി പ്ലസ് ടുവിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്ത് തുടർന്ന തർക്കത്തിന് പരിഹാരമായി 379 അധിക ബാച്ചുകൾ അടക്കം 699 ബാച്ചുകൾ അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഇതോടെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പ്ലസ് ടു സ്കൂളുകൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി പ്ലസ് ടു ഇല്ലാത്ത പഞ്ചായത്തുകൾ ആവശ്യത്തിന് സീറ്റുകളില്ലാത്ത സ്കൂളുകൾ തുടങ്ങി വിവിധ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് 699 പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഇതനുസരിച്ച് പ്ലസ് ടു ഇല്ലാത്ത 131 പഞ്ചായത്തുകളിൽ പ്ലസ് ടു അനുവദിച്ചു ഇതിൽ 43 സർക്കാർ സ്കൂളുകളും 88 മാനേജ്മെന്റ് സ്കൂളുകളുമാണ് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 95 ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളായി അപ്ഗ്രേഡ് ചെയ്തു നിലവിൽ പ്ലസ് ടു ഉള്ള വിവിധ സ്കൂളുകളിലായി 379 അധിക ബാച്ചുകൾ അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു 699 ബാച്ചസ് അത് മൂന്ന് കാറ്റഗറിപ്പെടുത്തി ഒന്ന് ഇല്ലാത്ത പഞ്ചായത്തുകളിലെ പ്ലസ് ടു രണ്ട് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ വളരെ ഷോർട്ടേജ് സീറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പിന്നെ ഇതിന് പുറമേ ഉള്ള അഡീഷണൽ സ്കൂളുകൾ മൂന്നാമത്തത് ബാച്ചസ് നിലവിലുള്ള പ്ലസ് ടുവിനോടനുബന്ധിച്ചുള്ള ബാച്ചസ് ഇത് മൂന്നിൻ്റെയും കൂടെ കൂട്ടുന്ന സമയത്താണ് ഈ 699 വന്നിരിക്കുന്നത് 40 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പ്ലസ് ടു ബാച്ച് അനുവദിക്കുകയുള്ളൂ പുതിയ ബാച്ചുകളിലേക്ക് ഏകജാലകം വഴിയാകില്ല പ്രവേശനം നൽകുന്നത് സ്കൂൾ അധികൃതർക്ക് കുട്ടികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് പ്രവേശനം നൽകാം പുതിയ ബാച്ചുകളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നത് അധ്യാപക ബാങ്കിൽ നിന്നുമായിരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കാം ഇതിനാൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് NTV ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പ്ലസ് ടുവിന് അധിക ബാച്ചുകൾ അനുവദിച്ചതോടുകൂടി വിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ നിലനിന്നിരുന്ന പ്രശ്നത്തിന് പരിഹാരമാവുകയാണോ അതോടൊപ്പം തന്നെ അധിക ബാച്ചുകൾ അധികവും ലഭിച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയ്ക്കാണ് മറ്റൊരു വിഷയം ഇതിൽ ഉയർന്നു വരുന്നത് ഏകജാലക സംവിധാനം വഴിയല്ല ഇത്തവണത്തെ പ്രവേശനം എന്നുള്ളതാണ് പ്രശ്നം ചർച്ച ചെയ്യുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നു TP അഷറഫ് അലി MSF സംസ്ഥാന പ്രസിഡന്റ് എം സ്വരാജ് DYFI സംസ്ഥാന സെക്രട്ടറി അലി മാസ്റ്റർ KMCC ദുബായിലെ നേതാവ് അതോടൊപ്പം മനോജ് മാസ്റ്റർ AHSTA എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ നിന്നും ഇത്രയും പേർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ശ്രീ വാഹിദ് നാട്ടിക ഇടതുപക്ഷ നിരൂപകൻ അതോടൊപ്പം രഞ്ജിത് കോടോത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇരുവരും നമ്മളോടൊപ്പം തത്സമയം ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട് ആദ്യമായി രഞ്ജിത്തിലേക്ക്
രഞ്ജിത്ത്, കുറേ കാലത്തെ കുറേ നാളത്തെ അനിശ്ചിതത്വത്തിന് ശേഷം പ്ലസ് ടു സ്കൂളുകൾ അധിക ബാച്ചുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രശ്നത്തിന് ശുഭാന്ത്യം. തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇന്നിപ്പോൾ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടെ ചർച്ച ചെയ്യേണ്ടത്, ഇന്നത്തെ ഒരു തീരുമാനത്തോടുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്ലസ് ടു അനുവദിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന. അത് വളരെ ഒരു ചരിത്രപരമായി കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ അപേക്ഷകളുടെ എണ്ണവും ഇന്ന് അപേക്ഷ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ബാച്ചുകൾ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് അതൊരു വലിയൊരു കാര്യമായി തന്നെ കരുതുകയാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഇന്ന് ഏകദേശം 2 ലക്ഷത്തോളം കുട്ടികൾ പുറത്ത് അഡ്മിഷൻ കിട്ടാതെ വലയുന്ന ഒരവസരത്തിൽ ഈ പുതിയൊരു തീരുമാനത്തോടുകൂടി നമ്മൾ ഈ പ്രാവശ്യം എല്ലാ പഞ്ചായത്തുകളിലും കൊടുക്കുന്നു. അപ്പോൾ അധിക ബാച്ച് വരുന്നതുകൂടി കുറേയൊക്കെ അത് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുന്നിൽ നിന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ശുഭ സൂചനയോടുകൂടി കാണണം എന്നാണ്. ഇതാണ് വാഹിദ് നാട്ടിക. ഇത്രയും നാൾ സർക്കാർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, എന്തിനു വേണ്ടി ഒരു നല്ല തീരുമാനത്തിൽ എത്തിച്ചേരാൻ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പും ഭരണപക്ഷവും കരുതുന്നത്. ഈ രഞ്ജിത്ത് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കും സ്വീകാര്യമായ ഒരു കാര്യമല്ല. എന്നാൽ ഗതികേട് കൊണ്ട് മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ പ്രഷറിന് മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി ആദ്യം തൊട്ട് എങ്ങനെ ഭരിക്കുന്നു, അഞ്ചാം മന്ത്രി വിവാദം മുതൽ എങ്ങനെയാണോ മുസ്ലിം ലീഗിന് തരം താണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട് ഭരിക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിൽ എങ്ങനെയാണോ ഭരിക്കുന്നത്, ആ ഭരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ പ്ലസ് ടു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കോഴയ്ക്കുള്ള സാധ്യതയാണ് ഈ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കോഴ ആര് വാങ്ങുമെന്നുള്ളതായിരുന്നു കൊള്ള മുതൽ പങ്കുവെക്കുന്നതിലെ തർക്കമായിരുന്നു ഇത്രയും ദിവസങ്ങളിലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അല്ലാണ്ട് ഇവർ കൊള്ള ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉണ്ടായിരുന്നില്ല. കൊള്ള മുതൽ പങ്കുവെക്കുന്നതിലുള്ള ബഹളമായിരുന്നു ഇത്ര ദിവസങ്ങളായിട്ട് യു ഡി എഫിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളുടെ പ്രധാന കാരണം. പ്ലസ് ടുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കേരളത്തിൽ 699 പ്ലസ് ടു ബാച്ചുകളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിൽ 379 അധിക ബാച്ചുകൾ ഉൾപ്പെടെ 699 പ്ലസ് ടു ബാച്ചുകൾ. ഇപ്പോൾ 699 പ്ലസ് ടു ബാച്ചുകൾ അനുവദിച്ചതിൽ 40 എണ്ണം മാത്രമാണ് സർക്കാർ എയ്ഡഡ് മേഖലയിൽ വരുന്നത്, ബാക്കി പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയ്ക്കാണ്. എന്ന് മാത്രമല്ല, ഇതിലേറ്റവും വലിയ ആപത്ത് ഈ അനുവദിച്ചിരിക്കുന്ന സ്കൂളുകൾക്കെല്ലാം തന്നെ കൃത്യമായി അധ്യാപകരെ നിയമിക്കില്ല എന്നാണ് പറയുന്നത്. അധ്യാപകരെ നിയമിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു യോഗ്യതയും ഇവർ പരിഗണിക്കാൻ പോകുന്നില്ല. ഈ സ്കൂളുകൾക്കൊക്കെ തന്നെ തോന്നുന്ന മാതിരി എവിടെ നിന്നെങ്കിലും ഗസ്റ്റ് അധ്യാപകരെ കൊണ്ടുവന്ന് ഗസ്റ്റ് അധ്യാപക പഠനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ അപരിഷ്കൃതമായ രൂപമാണ്. കാരണം ഞാൻ പറയാം, ഞാൻ ശ്രീ അഷ്റഫ് അലി, MSF നേതാവ്. ശ്രീ അഷ്റഫ് അലി, വളരെ നാളത്തെ ആശങ്ക, അവ്യക്തത, ചർച്ച, തുടർച്ചയായ യോഗങ്ങൾ, ആരോപണങ്ങൾ, ഇതിനൊക്കെ ശേഷം ഇതാ ഇപ്പോൾ പ്ലസ് ടു ബാച്ചുകൾ 699 പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിക്കുന്നു, സർക്കാർ തീരുമാനിക്കുന്നു. ഇതോടുകൂടി ഈ പ്ലസ് ടു മേഖലയിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വത്തിനും പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാരമായി, എല്ലാത്തിനും ഒരു ശുഭാന്ത്യമായി എന്ന് കാണാൻ പറ്റുമോ ശ്രീ അഷ്റഫ് അലി? കേരളത്തിലെ 487,000 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പാസ്സായി പ്ലസ് വണ്ണിന് യോഗ്യത നേടിയവരായിട്ടുള്ളത്. ഈ കുട്ടികൾക്ക് നിലവിൽ 227,000 എയ്ഡഡ് ഗവൺമെന്റ് മേഖലയിലെ സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വലിയ വിദ്യാർത്ഥികൾ SSLC യിൽ ഉയർന്ന വിജയ ശതമാനം നേടി വിജയിക്കാനിടയായ സാഹചര്യം പരിശോധിച്ച് അവർക്ക് തുടർ പഠനത്തിന് പ്ലസ് വൺ ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സായി മാറിയത് കൊണ്ട് തന്നെ അവസരം ഒരുക്കുക എന്നുള്ളത് ഈ സർക്കാർ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന ഒന്നാണ്. അതിന്റെ ഒരു കൃത്യമായ പൂർത്തീകരണം എന്ന രൂപത്തിൽ വേണമെങ്കിൽ ഇന്നത്തെ ഈ ഒരു തീരുമാനത്തെ കാണാം. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ആദ്യഘട്ടത്തിൽ SSLC പാസ്സാവുക എന്നുള്ളതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കാണെങ്കിലും ഏത് തൊഴിലിന്റെയും അടിസ്ഥാന യോഗ്യതയായി കണ്ടിരുന്നത്. ഇന്നത് മാറി എല്ലാ കമ്പനികളും പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഉയർന്ന പഠന നിലവാരവും അതുപോലെ തന്നെ ജോലി സാധ്യതയും ഉണ്ടാവണമെങ്കിൽ അത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു
ഒരു സാഹചര്യത്തിലാണ് യു ഡി എഫ് ഗവൺമെന്റ് വന്നകാലം മുതൽ തന്നെ ഉള്ള ഈ പ്ലസ് ടു അസന്തുലിതാവസ്ഥ പരിഹരിക്കുമെന്ന് അതിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തീരുമാനത്തോടുകൂടി ഏകദേശം ഒരു പരിധിവരെ എന്ന് പറയാം ഏകദേശം 75% വരുന്ന പ്ലസ് ടുവിന്റെ സീറ്റുകളുടെ ഷോർട്ടേജ് പരിഹരിക്കാൻ സാധിക്കും. ഇനി ഈ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് എവിടെയെല്ലാമാണ് സീറ്റുകൾ വേക്കൻസി ഉണ്ടാവുക, എവിടെയെല്ലാമാണ് ഇനിയും സീറ്റുകൾ വേണ്ടിവരിക എന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഗവൺമെന്റ് കൃത്യമായ പഠനം നടത്തി ആവശ്യമായ ബാച്ചുകളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി ഇതിനെ ഒരു സന്തുലിതമായ രൂപത്തിൽ ശാസ്ത്രീയമായ രൂപത്തിൽ ഒന്നുകൂടി പുനർവിന്യാസം നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അവസരം നൽകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ശ്രീ അഷ്റഫ് അലി, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തവണത്തെ പ്രവേശനം എല്ലാം നടപടികൾ ഏതാണ്ടൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഏകജാലകത്തിലൂടെ പ്രവേശനം ഈ സ്കൂളുകളിൽ നൽകാത്തത്, ഈ ബാച്ചുകൾക്ക് നൽകാത്തത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പ്രവേശനത്തിന് നമ്മൾ കോളേജുകളിലൊക്കെ പ്രവേശനത്തിന് കോഴ കേട്ടിരുന്നത് പോലെ ഏകജാലകം ഇല്ലാതെയാകുമ്പോൾ ഇപ്പോൾ പുതുതായി അനുവദിച്ച ബാച്ചുകളിലെ പ്രവേശനത്തിനും കോഴ വാങ്ങുന്ന പ്ലസ് വൺ പ്രവേശനത്തിന് കോഴ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഏകജാലകം ആണെങ്കിലും ഏകജാലകം അല്ലെങ്കിലും കോഴ വാങ്ങുന്നത് കേരളത്തിൽ വളരെ വ്യാപകമായി വന്നിരിക്കുകയാണ്. ഇവിടെ സാമൂഹിക ഉത്തരവാദിത്വത്തോടു കൂടി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റുകളും സാത്വികരായ വ്യക്തികളും അവർ മരണപ്പെട്ടു പോവുകയും അവരിൽ നിന്നും പുതിയ തലമുറയിലേക്ക് ഒന്നുകിൽ അവരുടെ മക്കളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത ജനറേഷനിലേക്ക് വിദ്യാഭ്യാസം വന്നതോടുകൂടി ഇതിനെ ഒരു ലാഭകരമായ ബിസിനസ്സായി കാണുന്ന ഒരു മനോഭാവത്തിൽ നിന്നാണ് ഈ കോഴ പോലെയുള്ള അത്യാർത്തി പൂണ്ട സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകുന്നത്. ഇവിടെ അത് ഏകജാലകമാണെങ്കിലും ഇപ്പോൾ ഏറ്റുമതി നടക്കുന്നുണ്ട്, ഏകജാലകം അല്ലെങ്കിൽ നടക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ഇത്തവണ ബിരുദത്തിന് ഏകജാലകമാക്കിയതിനു ശേഷം ഞങ്ങളുടെ തന്നെ ഇടപെടൽ മൂലം 3 കോളേജുകളിൽ നിന്നും കൃത്യമായി പണം ചോദിക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പല ദൃശ്യമാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നു. 35 കോളേജുകൾക്ക് പരാതി ലഭിച്ചു. ഇത് ഏകജാലകമാണെങ്കിലും ഉണ്ട് അല്ലെങ്കിലും ഉണ്ട്. കോഴ എന്ന് പറയുന്നതിനെ വിദ്യാഭ്യാസ അസൗകര്യത്തിന്റെ പേരിൽ മാനേജ്മെന്റിൽ മുതലെടുക്കുകയാണ്. അതേസമയം കൂടുതൽ അവസരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോഴകൾക്ക് അവസരങ്ങൾ ഇല്ലാതെയാവുകയും എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാവുകയുമായി ചെയ്യുക എന്നാണ് നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം സ്വരാജ് നമ്മളോടൊപ്പം ചേരുന്നു. സ്വരാജ്, ഇപ്പോൾ അഷ്റഫ് അലി പറയുകയായിരുന്നു MSF നേതാവ് ഘട്ടം ഘട്ടമായി കൂടുതൽ സീറ്റുകൾ വന്നു, കൂടുതൽ ബാച്ചുകൾ വന്നു, കോഴ എന്ന് പറയുന്ന സംവിധാനം അവസാനിപ്പിക്കാനുള്ള നടപടികൾക്കൊക്കെ ഒരു നല്ല തുടക്കം ആണ് ഇത് എന്ന്. സ്വരാജിന്റെ കാഴ്ചപ്പാടിൽ പ്ലസ് ടുവിലെ പുതിയ ബാച്ചുകൾ അനുവദിച്ചതോടുകൂടി ആ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ശമനമാവുകയാണോ, പ്രശ്നങ്ങൾ അവിടെ തീരുകയാണോ? സ്വരാജ് കേൾക്കാമോ? ഹലോ, പറയൂ. നേരത്തെ MSF നേതാവ് അഷ്റഫ് അലി പറയുക, പറഞ്ഞോളൂ. ഞാൻ സൂചിപ്പിച്ചത് നിലവിലുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരുന്നു. യഥാർത്ഥത്തിൽ ആ സമയത്ത് തന്നെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഇത്തവണ ജയിച്ചു വന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ കഴിയും വിധം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രീയമായി വരുത്തേണ്ട മാറ്റങ്ങളെയും വികാസത്തെയും സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായി. എത്ര മാസമായി ഇപ്പൊ ക്ലാസ് തുടങ്ങി സിലബസിന്റെ ഒരു നിശ്ചിത ഭാഗം പഠിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. 10,000 വിദ്യാർത്ഥികൾ പുറത്തു വരുത്തുകയാണ്. നിർഭാഗ്യവശാൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ഇവരെല്ലാം ശേഷമാണ് ഇപ്പോ അധിക ബാച്ചുകളുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അധിക ബാച്ചുകളുടെ പ്രഖ്യാപനത്തെ ഞാൻ സ്വാഗതം ചെയ്യാം, പക്ഷേ ഇത് ഇപ്പോഴാണോ അറിയേണ്ടിയിരുന്നത്? 2, ഇപ്പോഴത്തെ അധിക ബാച്ചുകളിൽ ആകെ സീറ്റുകളുടെ എണ്ണം കണക്കാക്കിയാൽ ഏകദേശം 35% വിദ്യാർത്ഥികൾ തന്നെ അഡ്മിഷൻ പറ്റുക പുറത്തു നിൽക്കുന്നത്. അപ്പോഴും മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കേണ്ടി വരും എന്നതാണ് സ്ഥിതി. വളരെ ഗൗരവതരമായ സ്ഥിതിയാണ്. ഇനിയിപ്പോ ഗവൺമെന്റ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുമില്ല. അപ്പോ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശനം കിട്ടാതെ പുറത്തു നിന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നം ഇവിടെ പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, അനികമായി മാത്രമാണ് പരിഹരിക്കപ്പെടുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ശ്രീ അഷ്റഫ് അലി,
മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ 165,000 കുട്ടികളിൽ ഇനിയും 100,000 പുറത്തു നിൽക്കുന്നു എന്ന് സ്വരാജ് പറയുമ്പോൾ ഇതിന്റെ ഒപ്പം മറ്റൊരു വിഷയം കൂടെ അഷ്റഫ്, ഇന്ന് സീറ്റ് ഇന്ന് കൂടുതൽ പ്ലസ് ടു ബാച്ചുകൾ അനുവദിച്ചു, പക്ഷേ അവിടത്തേക്ക് തസ്തികകൾ അനുവദിച്ചില്ല. ഇതിലൊരു യുക്തി ഇല്ലല്ലോ. എങ്ങനെ ക്ലാസ് നടത്തണം, എങ്ങനെ അച്ചടക്കത്തോടുകൂടി സ്കൂളുകൾ നടത്താൻ കഴിയും? അവിടെ ഒരു പൂർണ്ണമായും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു കുത്തഴിഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ അഷ്റഫ് അലി? ഇവിടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ, പെരുപ്പിച്ചു കാണിച്ച കണക്കുകളെ കൊണ്ട് സർക്കാരിന്റെ ഒരു വിഭാഗത്തെ സ്വാധീനിച്ചതും കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്ലസ് ടു സ്കൂളുകളും മറ്റും അനുവദിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ചില ഉപസമിതികളും ഒക്കെ ഉണ്ടാക്കിയ അനാവശ്യമായ വിവാദങ്ങളുടെയും അനാവശ്യമായ ചർച്ചകളുടെയും ഭാഗമായിട്ടാണ് വളരെ ദൗർഭാഗ്യകരമായ ഇവിടെ ഈ ഒരു ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത്. ഒരിക്കലും തന്നെ ഈ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല പഠന സൗകര്യം നൽകുന്നതിന് പകരം ഇതുപോലെയുള്ള ഗസ്റ്റ് അധ്യാപകരെ വെച്ചുകൊണ്ടുള്ള പഠന സൗകര്യവും മറ്റുമൊക്കെ നൽകുന്നതിന് ഒരിക്കലും തന്നെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. നല്ല അധ്യാപകരെ വെച്ചുകൊണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന പക്ഷക്കാർ തന്നെയാണ് ഞങ്ങൾ. പക്ഷെ അതേസമയം ഇതിനൊന്നും വേണ്ടത്ര പിന്തുണ കേരളത്തിന്റെ പല മേഖലയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് സർക്കാരിനെ നീക്കാൻ വേണ്ടി പ്രേരകമാക്കിയിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ കയ്യിലാണ് വിദ്യാഭ്യാസ വകുപ്പ്, നിങ്ങളുടെ കയ്യിലാണ് വിദ്യാഭ്യാസ വകുപ്പ്, നിങ്ങളുടെ പാർട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഇച്ഛാശക്തികൾ മാത്രമാണ് കേരളത്തിൽ ഇന്ന് പ്ലസ് ടു രംഗത്ത് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കേരളത്തിലെ ഇന്ന് ഒരു മലയാള മാധ്യമം, മലയാള ചാനൽ അതിന്റെ 9 മണി ചർച്ചയിൽ എഴുതി കാണിച്ച ഒരു ഹെഡ്ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കേരളം ഭരിക്കുന്നത് മലപ്പുറം ക്യാബിനറ്റ് എന്നാണ്. ഈ രൂപത്തിൽ ചർച്ചകൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഗുണപരമായ രൂപത്തിൽ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാൻ കഴിയുക. ഈ മുസ്ലിം ലീഗിന്റെ വകുപ്പ് എന്ന് കരുതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മാത്രം കൈകാര്യം ചെയ്യുന്ന വകുപ്പല്ല, കേരളത്തിലെ ഗവൺമെന്റിന് ഒന്നാമത്തെ പ്രയോറിറ്റിയായി അതിന്റെ വകുപ്പുകളിൽ കാണേണ്ട ഒന്നാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതല്ലാതെ അവിടെ ഒന്നാമത്തെ പ്രയോറിറ്റി എക്സൈസ് വകുപ്പിന് കൊടുക്കുകയല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്ന ശക്തമായ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അവിടെയാണ് പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ മാറ്റി നിർത്തപ്പെടുകയും അതിന്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന പെരുപ്പിച്ച കണക്കുകൾ കാണിക്കുകയും അതിന് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കൂട്ടിനിൽക്കുകയും ചെയ്യുമ്പോഴുണ്ടായിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥ മാത്രമാണിത്. ഇതിലൊരിക്കലും ഞങ്ങൾ സംതൃപ്തരല്ല. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഏറ്റവും മിടുക്കരായ അധ്യാപകരെ വെച്ചുകൊണ്ട് തന്നെ അധ്യയനം നടത്തണം. ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള എയ്ഡഡ് സ്കൂളുകളിൽ മുഴുവനും അഡ്മിഷനും അതുപോലെ തന്നെ അധ്യാപക പ്രവേശനവും സർക്കാർ നടത്തണമെന്ന് പക്ഷക്കാരാണ് ഞങ്ങൾ. അധ്യാപകരുടെ നിയമനവും പി എസ് സി നടത്തണമെന്ന അഭിപ്രായം ശക്തമായി വാദിച്ചുള്ള പ്രസ്ഥാനമാണ് സ്വരാജ്. ഇതാണ് എം എസ് എഫിന്റെ, മുസ്ലിം ലീഗിന്റെ, വിദ്യാർത്ഥി സംഘടനയുടെ നിലപാട് വളരെ കൃത്യമാണ്. ഏത് സ്കൂളുകളിലാണ് ഈ അധ്യാപകരുടെ എല്ലാം തന്നെ കൃത്യമായ അധ്യാപക തസ്തിക സൃഷ്ടിച്ച് അധ്യാപക നിയമനം നടത്തണം, പക്ഷേ അതിന് സർക്കാർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ അഷ്റഫ് അലി പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ, മറിച്ച് ഈ തസ്തികകളിലൊക്കെ ഇനിയിപ്പോൾ കോഴയാണ് വരാൻ പോകുന്നത്. ഏതാണ്ട് 1,000 കോടിയുടെ കോഴയ്ക്ക് അവസരം ഉണ്ടാകുന്നു എന്നാണ് വരാൻ പോകുന്നത്. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് സ്വരാജ്. വളരെ ദുർഭാഗ്യകരമാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളിലും കോളേജിലും ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയിട്ടാണ് തീവ്രം നടക്കുന്നത്. ഏറെ കാലമായിട്ട് കേരളം നടക്കുന്നത്. ഇപ്പൊ നാളെ കേരളത്തിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പി ഒ എസ് സിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കും. അതിൽ സ്റ്റേറ്റിന്റെ കുത്ത് എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപക അധ്യാപക നിയമനം അഭ്യർത്ഥിച്ച് വിടണം എന്നുള്ളതാണ്. ഇവിടെ അഷ്റഫ് അലി പറയുകയാൽ തെറ്റിയിരുന്നു. അവർ അങ്ങനൊരു പ്രത്യേകം ഉയർത്തിയാൽ തോന്നുന്നു നമുക്ക് യോജിച്ചു വേണമെങ്കിൽ ഒരു പ്രസ്തവത്തിലേക്ക് പോകാൻ തയ്യാറാണ്. ഈ നിയമനങ്ങളെല്ലാം പി എസ് സിക്ക് മുടികടത്തെയാണ് വിടേണ്ടത്. അതിനൊക്കെ സംവരണം പാലിക്കുകയും വേണം. കേരളത്തിലെ ഏഴ് സ്കൂളോ കോളേജോ എടുത്ത നമുക്കൊരൊറ്റ എട്ടി അധ്യാപകരെ കാണാം. എട്ടി അധ്യാപകർ കാരണം ലക്ഷങ്ങൾ കൊടുക്കുന്ന നിയമനം. അപ്പൊ ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ്. രണ്ട് കാര്യം, വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചകളുടെ പേരിൽ ീഗിനെ ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നതിനോട് എനിക്ക് യോജിക്കില്ല. അത് ഗവൺമെന്റിന്റെ വീഴ്ച തന്നെയാണ്, സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. പക്ഷെ മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് മുഖ്യമായ ഉത്തരവാദിത്വം അവർക്ക് വരും.
സ്വാഭാവികമായിട്ടും ആ തലത്തിലുള്ള വിമർശനങ്ങൾ വരും. നമ്മൾ അങ്ങനെ അവരെ കാണേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ മുഖപത്രം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കിടയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടിയായിരിക്കാം. എന്തായിരുന്നാലും സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഗൗരവത്തോടുകൂടിയും കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടുകൂടിയും കാണേണ്ടതായിട്ടുണ്ട്. ഇതാണ് അഷറഫ് അലി, വളരെ കൃത്യമാണ് അഷറഫ് അലി ഡിവൈഎഫ്ഐയുടെ നിലപാട് വളരെ കൃത്യമാണ്. ഡിവൈഎഫ്ഐ ഒരുപക്ഷെ കോൺഗ്രസ് നിങ്ങളോട് കാണിക്കുന്നതിനേക്കാൾ മാന്യത കാണിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു സ്വരാജിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. കാരണം ഇ ജി എൻ തൊഴുത്തൊന്നും സ്വരാജ് പോലും വിശേഷിപ്പിക്കുന്നില്ല. ഒന്ന്, രണ്ട്, വേണമെങ്കിൽ എം എസ് എഫിനും ഡിവൈഎഫ്ഐക്കും ഒരുമിച്ച് സമരം ചെയ്യാം എന്ന സാഹചര്യം വരെ പറയുന്നു സ്വരാജ്. സ്വരാജിന്റെ വാക്കുകൾ ആത്മാർത്ഥമാണ്. അല്ല, ഞങ്ങളുടെ വാക്കുകൾ വളരെ ആത്മാർത്ഥമാണ്. സ്വരാജിന്റെ അത്തരം വാക്കുകൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വ്യാപകമായ ചർച്ചയുള്ളത് എയ്ഡഡ് കോളേജ് എയ്ഡഡ് പ്ലസ് വൺ സീറ്റ് ബാച്ചുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ വലിയ കോഴ ഉണ്ടാകുമെന്നാണ്. അതിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ ഇത്തരം നിയമനങ്ങളെ പി എസ് സിക്കുള്ള ആർജവം കാണിക്കണം എന്നുള്ളത് ഞങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമായത്. പക്ഷേ എന്നിരുന്നാലും യൂത്ത് ലീഗ് എം എസ് എഫ് ഒക്കെ ആ മേഖലയിൽ ശക്തമായ ആവശ്യമുണ്ട്. അതിൽ ഡിവൈഎഫ്ഐയുടെ കൂടെ നിന്നുകൊണ്ട് സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്കും അടിയില്ല. ഗുണപരമായ രൂപത്തിലുള്ള ഏത് സമരങ്ങൾക്കും ഏത് ഐക്യപ്പെടലുകൾക്കും കേരളത്തിലെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമ്മളെ പക്ഷക്കാർ തന്നെയാണ് ഞങ്ങൾ. അതിൽ യാതൊരു അഭിപ്രായവും അഷറഫ് അലി, ഇന്ന് ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ പറയുന്നു രണ്ട് വർഷത്തിന് ശേഷം ഈ തസ്തികകളിലേക്കൊക്കെ വേണമെങ്കിൽ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്താം. രണ്ട് വർഷം ഇതേപോലെ ഗസ്റ്റ് അധ്യാപകർ വരട്ടെ, അതുമല്ലെങ്കിൽ അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം നടത്താമെന്ന്, അതൊരു യുക്തിപത്രമായ തീരുമാനമായി അതിനെ കാണാൻ പറ്റുമോ? ശരിക്ക് ബാച്ചുകൾ അനുവദിക്കുകയാണെങ്കിൽ അത് ഭംഗിയായി കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ തസ്തിക കൂടി സൃഷ്ടിക്കുകയല്ലേ വേണ്ടിയിരുന്നത്? ശരിയാണ്, ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഈ വിഷയത്തിൽ കേരള സർക്കാരിന് ഒന്നാകെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ പ്ലസ് വൺ അസന്തുലിതാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പടിവാതിലായ പ്ലസ് വണ്ണിന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഗുണപരമായ വിദ്യാഭ്യാസം ഉണ്ടാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കാർക്കശ്യമായ രൂപത്തിലേക്ക് നിലപാടുകൾ എടുക്കുന്ന സാഹചര്യം മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാവുകയും അത് യു ഡി എഫിൽ പറയുകയും അത് ക്യാബിനറ്റിൽ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് പലരും പല രീതിയിൽ ഈ പ്ലസ് വൺ ബാച്ചുകൾ നൽകുന്നത്, സ്കൂളുകൾ നൽകുന്നത്, പഞ്ചായത്തുകളിൽ പ്ലസ് ടു സ്കൂളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത് നൽകുന്നതിനൊക്കെ പല രീതിയിൽ പല ലോബിയിങ്ങിലൂടെ എതിർക്കാൻ ശ്രമിച്ചപ്പോഴും അതിശക്തമായ നിലപാടെടുത്തു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ് ഒരിക്കൽ പറഞ്ഞ നിങ്ങൾക്കറിയാമല്ലോ, ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്ലസ് വൺ പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ നെറ്റോട്ടം ഓടുന്നത് കാണാതെ മറ്റുള്ള വകുപ്പുകളുമായി പോകുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഭരണം അവസാനിപ്പിക്കുന്നിടത്തേക്ക് വരെ പോകുമെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇച്ഛാശക്തിയോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടി എടുത്ത ഒരു നിലപാടിന്റെ വിജയം തന്നെയാണ്. അതിന് മറ്റാർക്കും അവകാശപ്പെടാനില്ല. ഏറ്റവും ഒടുവിലായി ശ്രീ സ്വരാജ്, ഏറ്റവും ഒടുവിലായി സ്വരാജ്, ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അതേ നിലപാട് ഏറ്റവും ചുരുങ്ങിയത് ധനവകുപ്പ് കൂടി കാണിക്കേണ്ടിയിരുന്നു. ധനവകുപ്പ് കൂടെ കുറെയെല്ലാം വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും തസ്തികകൾ 1200 തസ്തിക സൃഷ്ടിച്ച് കുറച്ചുകൂടി ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു കാര്യങ്ങളെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. സ്വരാജ്, ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി അതുപോലെ മുസ്ലിം ലീഗിന് കേരളത്തിലെ മന്ത്രിസഭയിലും കേരളത്തിലെ ഗവൺമെന്റിലും ഉള്ളത് ചെറിയ സ്വാധീനമല്ല. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ അംഗബലവും എം എൽ എമാരുടെ അംഗബലവും കേരളത്തിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷവും എല്ലാ ഭൂരിപക്ഷവും ഒക്കെ വെച്ച് നോക്കിയാണ് ലീഗ് എടുക്കുന്ന അങ്ങനെ ഒരു ഗവൺമെന്റല്ല കേരളത്തിലെ ഗവൺമെന്റ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതായിരുന്നു. രണ്ട്, നിങ്ങൾ ഇവരെ സൂചിപ്പിച്ച പ്രശ്നത്തിൽ ഇപ്പൊ കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഈ എയ്ഡഡ് സ്കൂളുകളിലാകെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുക. രണ്ടു കൊല്ലം കഴിഞ്ഞ നിയമനം എന്ന നിലയ്ക്ക് ഇപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്ത് ടെസ്റ്റ് ലെക്ചറായി കയറി അവിടെ ക്ലാസ് ആരംഭിച്ച ഒരു നിലയാണ് ഫലത്തിൽ വരിക. ഈ ഒരു ദുരന്തത്തിലേക്കാണ് സെക്രട്ടറി വിദ്യാഭ്യാസ വേണ്ടത്. അധിക ബാറ്റുകളും കണക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഗവൺമെന്റ് വളരെ വളരെ തീരെ കുറവാണ്. എല്ലാം ഗൈഡഡ് സ്കൂളുകൾക്കാണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോ വളരെയധികം നന്ദി, വളരെയധികം നന്ദി ശ്രീ എം സ്വരാജ്. അതോടൊപ്പം തന്നെ
ടി പി അഷ്റഫ് അലി സംസാരിച്ചതിൽ. ഇതാണ് ശ്രീ രഞ്ജിത്ത്, വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഒന്ന്, മുസ്ലിം ലീഗ് തന്നെ പറയുന്നു മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നില്ല, സർക്കാരിൽ നിന്ന് അത്രത്തോളം പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും അത്രത്തോളം പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം രഞ്ജിത്ത്. അല്ല സുരേഷ്, ഇതിനെ ആ രീതിയിൽ ചർച്ച കൊണ്ടുപോകുന്നതിനോട് താല്പര്യം, കാരണം ഇത് ഒരു 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 മുന്നേറ്റമാണ്, ഇതൊരു തീരുമാനമാണ്. തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ഒരു ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഇവിടെ പുറത്ത് നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ വർഷത്തെ എസ് എൽ സിയുടെ വിജയ ശതമാനം, അതിൽ നിന്ന് വിജയിച്ചിറങ്ങിയ കുട്ടികളും ഇപ്പോൾ അവർ അപേക്ഷിക്കുന്ന ഇതൊക്കെ വലിയൊരു സംഖ്യയാണ് നമ്മുടെ പുറത്തുള്ളത്. ആ ഒരു കാഴ്ചപ്പാട് നിന്നുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇങ്ങനെയുള്ള ഒരു പുതിയ ബാച്ച് അനുവദിക്കാനും, ഇത് തുടക്കമാണ്, മിനിമം 40 കുട്ടികളോട് കൂടി ഒരു ബാച്ച് തുടങ്ങുകയും ഈ പറഞ്ഞ പോലെ അടുത്ത വർഷത്തോടുകൂടി മുഖ്യമന്ത്രി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, മിനിമം 50 കുട്ടികൾ ഇല്ലെങ്കിൽ ആ ബാച്ച് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനം കൂടി അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നേരത്തെ അല്ല സൂചിപ്പിച്ച പോലെ വാഹിദൊക്കെ പറയുന്ന നോക്കുമ്പോൾ വലിയ ചിരിയാന്ന് തോന്നുന്നു, കാരണം കഴിഞ്ഞ 5 വർഷം ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോ ഓരോ കാര്യത്തെയും എടുത്ത് കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇതൊന്നും കാര്യം ആലോചിക്കേണ്ട. വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് ജോയിന്റ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഒരു ക്ലിയർ ആയിക്കൊണ്ട് ഒരു ഉത്തരവ് എല്ലാ ജില്ലാ ഓഫീസർമാർക്കും അയച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നിയമലംഘനം നടക്കുന്നുണ്ടെങ്കിലും കോഴ നടക്കുന്നുണ്ടെങ്കിലും ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി ഈ യു ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകണം. അത് ഉദ്യോഗസ്ഥലത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തും, അതാണ് വാഹിദ്. കാരണം വളരെ കൃത്യമായ നടപടി സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. 40 കുട്ടികൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ബാച്ച് ലഭിക്കില്ല. മാത്രമല്ല അടുത്ത വർഷം 50 കുട്ടികൾ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അവിടെ ബാച്ച് ഉണ്ടാവില്ല. അപ്പോൾ കോഴയാണെങ്കിലും അധ്യാപക കാര്യത്തിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയും കോഴ വാങ്ങിയാൽ രണ്ടാണെങ്കിലും അത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഈ സംവിധാനവും ഈ വർത്തമാനവും കേരളം രൂപീകൃതമായ കാലം തൊട്ടുള്ളതാണ്. എയ്ഡഡ് മേഖലയിൽ നടക്കുന്ന പച്ചയായ കോഴയെക്കുറിച്ച് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാം. സാധാരണ ഈ ഡിഗ്രിയും ബി എഡും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സാധാരണയായ പണിയാണ് നമ്മുടെ അടുത്തുള്ള സ്കൂളിലെ മാനേജ്മെന്റിനെ കണ്ട് അടുത്ത വരുന്ന നിയമനത്തിൽ 5ഓ 10ഓ വർഷത്തിന് ശേഷം വരുന്ന നിയമനത്തിന് വേണ്ടി കോഴ കൊടുത്ത് 8ഉം 10ഉം ലക്ഷവും കോഴ കൊടുത്ത് അത് കേരളത്തിൽ സാമാന്യമായ കാര്യമാണ്. ഇത് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജോയിന്റ് ഡയറക്ടർ അല്ല ഇനി സാക്ഷാൽ ഉമ്മൻചാണ്ടി നേരിട്ടിരുന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാലും ഈ കോഴ വാങ്ങൽ നടക്കും. ഇത് വ്യാപാരമായി നടന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനേക്കാളൊക്കെ അപകടകരമായത് ഈ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ നിയമനം നടത്താൻ പോകുന്നത്. 2 വർഷം കഴിഞ്ഞ ഈ സർക്കാരുണ്ടോ? അപ്പോൾ ഈ സർക്കാർ ഈ വരുന്ന സാമ്പത്തിക ബാധ്യത ആരുടെ മേലാണ് വരുന്നത്? അല്ല, അപ്പൊ ഇവരുടെ ഉദ്ദേശം തന്നെ, ഒരു നിമിഷം ഞാൻ പറയട്ടെ, ഇവരുടെ ഉദ്ദേശം തന്നെ ഇവർ പരമാവധി കോഴ വാങ്ങി സർക്കാരിനെ കട്ടുമുടിപ്പിക്കാവുന്ന പരമാവധി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗസ്റ്റ് സ്വരാജ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇവർ വരാൻ പോകുന്നത് ഈ ഗസ്റ്റ് ലെക്ചറർ അല്ലെങ്കിൽ ഈ കോഴ വാങ്ങി വരുന്ന അധ്യാപകർ എന്ന് പറഞ്ഞാൽ കൃത്യമായ യോഗ്യതയുടെ അടിസ്ഥാനത്തിലൊന്നല്ല, വളരെ ദയനീയമായ അവസ്ഥയിലുള്ള അധ്യാപകരാണ് വരുന്നത്. ഈ ഗസ്റ്റ് ലെക്ചറിന്റെ കാര്യം പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ ഇതിനൊരു ഇരയാണ്. കാരണം കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ആരംഭിച്ച കാലഘട്ടത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ച ഒരാളാണ്. അന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ. ഓരോ ദിവസവും അധ്യാപകർ മാറുകയായിരുന്നു. ഓരോ ദിവസം സർക്കാർ സ്കൂളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ചത് സർക്കാർ സ്കൂളിലാണ്. സർക്കാർ സ്കൂളിൽ ഓരോ ദിവസവും അധ്യാപകർ മാറുകയായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു, കാരണം അധ്യാപകന് വേറെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകും. അപ്പോൾ ഇവിടുത്തെ സർക്കാർ സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ അവിടെയുള്ള ഹെഡ് മാസ്റ്റർ അതാത് മണിക്കൂറിന് വേണ്ടി അധ്യാപകരെ വിളിക്കും. അത് എത്രയാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന് അറിയില്ല, അന്ന് കൊടുത്തിരുന്നത് 80ഓ 100ഓ രൂപയായിരുന്നു മണിക്കൂറിന് വേണ്ടി കൊടുത്തിരുന്നത്. അങ്ങനെ 2ഓ 3ഓ മണിക്കൂർ എടുക്കുന്ന അധ്യാപകന് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് തന്റെ? ഇതേ സാധനം ഇവരും ചെയ്യാൻ പോകുന്നത്. ഇവരുടെ എയ്ഡഡ് സ്കൂൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്? സ്വരാജ് പറഞ്ഞതുപോലെ മുൻകൂട്ടി കോഴ നിശ്ചയിച്ച് 5ഓ 10ഓ ലക്ഷം ആദ്യമേ വാങ്ങിവെച്ച് ഇവരെ ഗസ്റ്റ് ആയിട്ട് നിയമിച്ച് 2 കൊല്ലം കഴിഞ്ഞ് വരുന്ന സർക്കാരിന്റെ മുമ്പിൽ ഈ ബാധ്യത മുഴുവൻ. ഞാൻ പറയാം താങ്കളിലേക്ക്. ശ്രീ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ മനോജ് മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ മനോജ്, വളരെ കൃത്യമായി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷനാണോ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്? ഇതിനപ്പുറത്തേക്ക് ഒരു സൊല്യൂഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയുമോ? സർക്കാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത്, ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. സർക്കാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഒരു ശാശ്വതമായ പരിഹാര മാർഗമല്ല.
സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറിയില് നിലവിൽ 335,400 സീറ്റുകൾ നിലവിലുണ്ട്. വിദ്യാർത്ഥികളുടെ ആവശ്യകത പരിഗണിച്ച് 20% അത് 387,570 സീറ്റുകളായി. ഞാൻ താങ്കളിലേക്ക് വരാം, ശബ്ദം ക്ലിയർ ആകുന്നില്ല, ദയവായി ക്ഷമിക്കുക. ഒരിക്കൽ കൂടി ഞാൻ താങ്കളിലേക്ക് വരാം, ദയവായി ക്ഷമിക്കുക. രഞ്ജിത് കോടോത്ത്, ഈ ഇവിടെ വാഹിദ് പറഞ്ഞതുപോലെ ഇവിടെ ഈ സർക്കാർ ചെയ്യുന്നത്, ഇനി 18 ശേഷിക്കുന്ന ഒരു സർക്കാർ പറയുകയാണ് ഈ രണ്ട് ഇത്രയും ബാച്ചുകൾ 699 ബാച്ചുകൾ അനുവദിക്കുന്നു, അതിലേതാണ്ട് 200+ അധ്യാപകരുടെ ഒഴിവുകളാണ് ഉള്ളത്. ഇത്രയും അധ്യാപകരെ താൽക്കാലികമായി നിങ്ങൾ ഗസ്റ്റ് അധ്യാപകരായിട്ടോ അധ്യാപക ബാങ്കിൽ നിന്നോ എടുക്കുക, 2 കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാം. ആര് സ്ഥിരപ്പെടുത്തും? ആര് ഈ ബാധ്യത ഏറ്റെടുക്കും? ഈ അധ്യാപകർ പിന്നീട് തെരുവിലിറങ്ങേണ്ടി വരും സമരവുമായിട്ട്? ഒരിക്കലുമില്ല. ഇത് വളരെ വെറുതെ ഒരു അനാവശ്യമായി ഇതിനെ ഒരു വിവാദം ഉണ്ടാക്കി ഇവിടുത്തെ കുട്ടികളുടെ പഠനം മുറക്കാനുള്ള ഇത് പണ്ട് മുതലേ CPM LDF എടുക്കുന്ന നയത്തിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞു ബാധ്യത ഉണ്ടാക്കുന്നില്ല, EK Nayanar ഭരണകാലത്താണ് ഇവർ കേരള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടുമെന്നുള്ള രീതിയിൽ ആ വർഷത്തിൽ ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് അവിടുത്തെ ഉത്തരവിറക്കിയത് അന്ന് UDFന് ബാധ്യതയായി മാറിയാണ്. കാരണം ആ ഇന്ന് ഇപ്പൊ ഇന്നത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരം ജില്ലകളിലെ ഇപ്പോഴും സീറ്റുകൾ ബാക്കിയാണ്. 121 ബാച്ച് മലപ്പുറം ജില്ല. അല്ലല്ല, 121 ഇപ്പോഴും, എന്നിട്ടും അവിടെ സീറ്റ് കിട്ടാത്ത കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. കഴിഞ്ഞ SSLC അവിടെ വിജയിച്ച കുട്ടികളുടെ എണ്ണവും ഇന്ന് അനുവദിച്ച സീറ്റുകളുടെ എണ്ണം തമ്മിൽ ടാലിയാവുന്നില്ല. ഇതെങ്ങനെയും കുട്ടികൾ, അപ്പൊ നിങ്ങൾ ഇതിങ്ങനെയുള്ള തീരുമാനം എടുക്കുമ്പോ കുട്ടികൾ പഠിക്കണ്ട, ഇത് കോഴയാണ് ഇതൊക്കെ പറഞ്ഞ് ഇത് പണ്ട് മുതലേ LDF ഒക്കെ തുടർന്ന് വരുന്ന ഒരു നയത്തിന്റെ ഭാഗം അപ്പുറം. ഈ അധ്യാപകരെ എങ്ങനെയാണ് മാനേജ്മെന്റ് നിയമിക്കുക? ഞാൻ പറയാം, അധ്യാപകരെ നിയമിക്കുമ്പോൾ ഒരു 25 മുതൽ 40 ലക്ഷം രൂപയെങ്കിലും ഒരു അധ്യാപകന്റെ അടുത്ത് നിന്ന് മാനേജ്മെന്റ് വാങ്ങും. 200 അധ്യാപകരെ നിയമിക്കുമ്പോൾ എത്ര രൂപ, എത്ര കോടി രൂപയാണ് മറിയാൻ പോകുന്നത് എന്ന് ആലോചിക്കുക. കോഴ വാങ്ങാതെ ഏതെങ്കിലും മാനേജ്മെന്റ് അധ്യാപകരെ നിയമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ അതിനെ ഈ കോഴ വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അഷറഫ് അലി പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുക. കാരണം ഇതിനകത്തുള്ള അധ്യാപകന നിയമത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും ഇതൊക്കെ PSC വഴി എടുക്കണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ഒരു അധ്യാപകരുടെ ഒക്കെ നിന്നെടുക്കാം, അതായത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സർക്കാർ സ്കൂളിലേക്കുള്ളത് അധ്യാപക ബാങ്കിൽ നിന്ന് എടുക്കുകയും മറ്റുള്ള ഗസ്റ്റ് ലെക്ചർമാരായി തീരുമാനിക്കുകയും ചെയ്യുന്നുള്ളത്. ഈ കോഴ തടയാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിനെതിരെ. താങ്കൾ പറഞ്ഞതുപോലെ ശ്രീ മനോജ്, ഒരു ഒരു താൽക്കാലിക പരിഹാരം, ഒരു മുട്ടുശാന്തി, അതാണോ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ ശ്രീ മനോജ്. കേരളത്തിലെ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി മേഖലയിലെ ബാങ്ക് എന്ന് പറയുന്നത് നിലവിലില്ല. അധ്യാപക ബാങ്ക് ഹയർ സെക്കൻഡറി മേഖലയിലില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. ഹയർ സെക്കൻഡറി മേഖലയിൽ നിലവിൽ അധ്യാപക ബാങ്ക് ഇല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ ഹയർ സെക്കൻഡറി മേഖലയെ കുറിച്ച് സർക്കാർ പഠനം നടത്തുകയാണ് പുതിയ പ്ലസ് സ്കൂളുകൾ അനുവദിച്ചിരിക്കുന്നത്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഹയർ സെക്കൻഡറി ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത്ര വ്യാപകമായി ഹയർ സെക്കൻഡറി സംസ്ഥാനത്ത് ആവശ്യമില്ല എന്നാണ് ഞാൻ എനിക്ക് കിട്ടിയ വിവരത്തിന്റെ കണക്കുകൾ തെളിയിക്കുന്നത്. അല്ല, പക്ഷേ ഇപ്പോഴും അധ്യാപക സർക്കാർ അനുകൂല സംഘടനകൾ ഇപ്പോഴും പറയുന്നത് 100,000 കുട്ടികൾക്ക് ഇപ്പോഴും ഇനിയും +2 പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നാണ്. 165,000 കുട്ടികൾ പുറത്തു നിൽക്കുന്നു ഈ ഫൈനൽ അലോട്ട്മെന്റ് ഇപ്പോൾ കഴിയുമ്പോഴും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വാദം. ഞങ്ങളെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയാണ് SSC എന്ന് പറയുന്നത്. കേരളത്തിലെ സെറ്റോ അംഗ സംഘടനയാണ് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞങ്ങൾ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന തന്നെയാണ്. അതാണ് അല്പം മുൻപ് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാവാണ് പറയുന്നത് ഇനിയും കുട്ടികൾ പുറത്തുണ്ടെന്ന്. അത് കണക്കുകൾ കൊണ്ട് വിദ്യാർത്ഥികൾ പുറത്തുണ്ടാകാം. നമ്മളൊരു കണക്ക് പ്രതീക്ഷിച്ച 2012 4,56,000 വിദ്യാർത്ഥികൾ SSLC പാസ്സായപ്പോൾ 358,796 കുട്ടികൾ മാത്രമാണ് ഹയർ സെക്കൻഡറി അഡ്മിഷൻ എടുത്തത്. അന്ന് 50,000
1679 സീറ്റ് വേക്കന്റ് ആയിരുന്നു. അതേപോലെ തന്നെ 2013 356,259 കുട്ടികൾ മാത്രമേ 2013 ഹയർ സെക്കൻഡറി അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. ഹലോ, കേൾക്ക, ഇവിടെ ഇപ്പോൾ ഈ അധ്യാപകരുടെ കാര്യത്തിലേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ താങ്കൾ പറയുന്നത് പോലെ ഹയർ സെക്കൻഡറി മേഖലയിൽ അധ്യാപക ബാങ്ക് ഇല്ല എന്നിരിക്കെ സർക്കാർ പറയുന്നു, അധ്യാപക മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം നടത്താം, ഗസ്റ്റ് അധ്യാപകരായിട്ടുള്ളവരെ നിയമിക്കാം എന്ന്. നേരത്തെ ശ്രീ വാഹിൻ നാട്ടിക ഇടതുപക്ഷ നിരൂപകൻ പറഞ്ഞതുപോലെ ഈ ഗസ്റ്റ് ആയിട്ട് വരുന്ന അധ്യാപകർക്ക് ഈ കുട്ടികളോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, എത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും തന്റെ വിദ്യാർത്ഥി എന്നുള്ളൊരു തോന്നൽ ഈ അധ്യാപകർക്ക് ഉണ്ടാകുമ്പോ? ഗസ്റ്റ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അധ്യാപക മേഖലയിൽ ഗസ്റ്റ് അധ്യാപകർ നിയമിക്കുന്നത് തന്നെ ശാസ്ത്രീയമായി തെറ്റാണ്. ഇത് ഒരു താൽക്കാലിക ശാന്തിയും അതല്ലെങ്കിൽ പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് മാത്രമായിരിക്കാം സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ വ്യക്തമായി പറയുന്നത്, ഒരു സ്കൂളുകൾ അനുവദിക്കുമ്പോൾ അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. 2011 ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നാളിതുവരെ ഏകദേശം 3000 അധ്യാപകരിൽ മുക്കാൽ പങ്ക് അധ്യാപകർക്ക് ശമ്പളം നൽകാൻ കഴിഞ്ഞിട്ടില്ല. 300 ശിഷ്ടം തസ്തികൾ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അരാജകത്വമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ മനോജ് ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം അറിയിച്ചത്. ഞാൻ KMCC നേതാവ് ശ്രീ അലി മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ അലി മാസ്റ്റർ, അല്പം മുൻപ് സംസാരിച്ച കോൺഗ്രസ് അനുകൂല സംഘടനയുടെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാനാണ് ഇന്നത്തെ ഈ തീരുമാനം സഹായിക്കുകയുള്ളൂ. കാരണം ബാച്ചുകൾ സൃഷ്ടിക്കുന്നു, തസ്തിക സൃഷ്ടിക്കുന്നില്ല, ഗസ്റ്റ് അധ്യാപകർ വരുന്നു. ആ ഗസ്റ്റ് അധ്യാപകർ വരുന്നവർക്ക് ഒരു അറ്റാച്ച്മെന്റും ഒരു പ്രതിബദ്ധതയും വിദ്യാർത്ഥി സമൂഹത്തോട് ഉണ്ടാകില്ല. ചുരുക്കത്തിൽ പൂർണ്ണമായും ഒരു അരാജകത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവിടും ഈ ഇന്നത്തെ തീരുമാനം എന്നാണ് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന പറയുന്നത്. അലിമാസ്റ്റർ, പ്രതികരണം? ഇത് ആ ഒരു നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. കേരളത്തിൽ 2000 പ്ലസ് ടു നടപ്പിലാക്കിയത്. പ്ലസ് ടു നടപ്പിലാക്കിയ സമയത്ത് ഏകദേശം 7 ജില്ലകൾ, തൃശ്ശൂർ ഉൾപ്പെടെ 7 ജില്ലകൾ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ ജോസഫിന്റെ PJ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു ജനതയെ മുഴുവൻ, ഒരു മേഖലയെ മുഴുവൻ ഏകദേശം ഒരു 5 തലമുറ തന്നെ വിദ്യാഭ്യാസപരമായി ഉന്നത നിലവാരത്തിലേക്ക് വരുന്നത് തടയപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിഷ്കാരം ഒന്ന് കേരളത്തിൽ വന്നപ്പോ ആരും, ഈ പറയുന്ന കോൺഗ്രസ് അധ്യാപക ആരും തന്നെ ഒരു ജനതയെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള ചില വല്യേട്ടൻ മനോഭാവത്തോടുകൂടെയുള്ള ഒരു ധാരണ എന്നതിനപ്പുറത്ത് മുസ്ലിം ലീഗിന്റെയും മുന്നണിയുടെയും ഇതിലുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സാമാന്യമായി വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണം. മനോരമ ഉൾപ്പെടെയുള്ള മീഡിയകൾ പറഞ്ഞതുപോലെ, മീഡിയ സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ, മലബാറിൽ ആവശ്യത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നില്ല. അത് പ്രചരണമാണ്. ഈ തെക്കൻ ജില്ലകളിൽ പല സ്ഥലങ്ങളിലും പല സയൻസ് ബാച്ചുകൾക്ക് പോലും ചേരാൻ ആളില്ലാത്ത സന്ദർഭത്തിൽ ആളുകൾക്ക്, കുട്ടികൾക്ക് വേണ്ടത്ര ചേരാൻ അവസ്ഥ മലബാറിൽ ഇപ്പോഴും ഇല്ലെന്നിരിക്കെ അധ്യാപക യൂണിയനുകളോ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളോ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അലിമാസ്റ്റർ, ഞാൻ പറയട്ടെ, 67 ബഹുമാനനായ CH വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്താണ് ഒരു പഞ്ചായത്തിലൊരു ഹൈസ്കൂൾ എന്ന UN പ്രൊസീഡിങ്സിന്റെ ഭാഗമായി അത്തരം വലിയ പരിഷ്കാരങ്ങൾ കേരളത്തില് അങ്ങൊന്നും ഇങ്ങോളം പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത സമയത്തൊക്കെ ഗുണപരമായ തീരുമാനങ്ങൾ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, സ്കൂളുകൾ ഇതൊക്കെ സ്ഥാപിക്കുന്നതിൽ ഭരണപരമായ നേതൃത്വം നൽകുക, ഒരു ജനതക്കും തലമുറക്കും വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തിനപ്പുറത്ത് ബാലിശമായ ആരോപണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല. പിന്നെ തസ്തികകൾ സൃഷ്ടിക്കപ്പെടണം, ഗസ്റ്റ് അധ്യാപകർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകില്ല, അതൊക്കെ ഒരു കേവലം ബാലിശമായ പ്രസ്താവന. നമ്മളോടൊപ്പം ഇടതുപക്ഷ നിരൂപകൻ ശ്രീ വാഹിൻ നാട്ടിക, ഇതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതും, അതും അല്ലെങ്കിൽ അവർക്കൊരു ബാധ്യത ഉണ്ടാകില്ല, ഉത്തരവാദിത്വം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത്, ഒരധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ അത് ഗസ്റ്റ് അധ്യാപകനാണെങ്കിലും അല്ലെങ്കിലും പൂർണ്ണ ബോധ്യത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യും തന്നെ എന്ന് തന്നെയാണ് അലിമാസ്റ്റർ പറയുന്നത്? എന്തായി പറയുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാനിത് അനുഭവിച്ച വ്യക്തിയാണ്.
കേരളത്തിലെ 1994 വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരില്ലാതെ പഠിച്ച ഒരു കുട്ടിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് അനുഭവമുണ്ട്. ഞങ്ങളുടെ മാസം മാസം അധ്യാപകർ മാറി മാറി വന്നിരുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസം ആകത്തന കുളമായിരുന്നു. അതായത് കേരളത്തിൽ, അത് നമ്മൾ കേരളത്തിലെ ചരിത്രം നോക്കിയാൽ കേരളത്തിലെ യു ഡി എഫ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ആരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ? അത് പണ്ട് മണ്ടൻ ജേക്കബിന്റെ കയ്യിൽ കൊടുത്ത് തൊണ്ടൻ പരിഷ്കാരങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എസ് എസ് എൽ സി മാറ്റി എസ് എസ് സി ആക്കുക, അങ്ങനെ വേറെ കോമാളിത്തങ്ങനെ കാണിച്ചു. കാരണം യു ഡി എഫ് വരുമ്പോൾ ഒരിക്കൽ പോലും കോൺഗ്രസ് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കില്ല. ഒന്നില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ കൊടുക്കും. അങ്ങനെ അവരെ കൊണ്ട് കഴിയാവുന്ന ആന കരിമ്പും കാട്ടിൽ കയറിയ മാതിരി പരമാവധി കൊള്ളയടിക്കും. ആ കൊള്ളയടി തുടരുക എന്നുള്ളത് തന്നെയാണ് ഈ പ്ലസ് ടു ബാച്ചിന്റെ. കാരണം ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഏപ്രിൽ മാസം 12 തീയതിയാണ് എസ് എസ് എൽ സിയിലെ റിസൾട്ട് വന്നത്. ഇപ്പൊ ഏതാ മാസം? ജൂലൈ മാസം 22 തീയതിയാണോ നിങ്ങൾ സ്കൂൾ തുടങ്ങാൻ പോകുന്നത്? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഇവിടെ ആരോടാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ്? നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് പൂർണ്ണമായിട്ടും ഓരോ അധ്യാപകനും 20 ലക്ഷം രൂപ വെച്ച് കൈക്കൂലി മേടിച്ചു വെച്ചിരിക്കുന്ന മാനേജ്മെന്റുകളോടാണ്. കാരണം നിങ്ങൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് സ്കൂളുകളിൽ ഭൂരിപക്ഷവും സ്വകാര്യ മേഖലയിലാണ്. ആ സ്വകാര്യ മേഖലയിലുള്ള സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ ഗസ്റ്റ് അധ്യാപകരായി വന്നുകൊണ്ട് അവർക്ക് ക്ലെയിം അനുവദിക്കും. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. കെ ഇ ആറിൽ അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, ക്ലെയിം അനുവദിക്കുക എന്നുള്ളത്. ഈ ക്ലെയിം അനുവദിക്കൽ എങ്ങനെയാണ്? ആദ്യം തന്നെ കൊണ്ട് കോഴ മേടിക്കുക, എന്നിട്ട് ഇവർക്ക് ക്ലെയിം കൊടുക്കുക, എന്നിട്ട് ഇവരെ നിയമിക്കുക. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഉമ്മൻചാണ്ടി വളരെ കൃത്യമായി, ഉമ്മൻചാണ്ടി കളവ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞു. കാരണം ഹയർ സെക്കൻഡറി മേഖലയിൽ അധ്യാപക ബാങ്ക് എന്ന നിലയിലില്ല. കാരണം ഹയർ സെക്കൻഡറി മേഖല ആകെ രാജകമായി കിടക്കുകയാണ്. ഈ മന്ത്രി, ഈ വിദ്യാഭ്യാസ വകുപ്പും ഈ വിദ്യാഭ്യാസ മന്ത്രിയും വന്നതോടുകൂടി പരമാവധി ചെയ്തു. ഇതാണ് ശ്രീ അലി മാസ്റ്റർ. കോൺഗ്രസ് പോലും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നില്ല. കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയമാണ്. ആദ്യം കുട്ടികൾക്ക് പഠിക്കുന്നതിന് ബാച്ച് വേണം, ബാച്ചിന് ശേഷം സ്കൂളുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ഇതൊക്കെ ഘട്ടം ഘട്ടമായി കൃത്യമായി ഉണ്ടാക്കണം എന്നത് തന്നെയാണ് ഒരു ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗിന്റെ നിലപാടും പാർട്ടിയുടെ നിലപാടും മന്ത്രിയുടെ നിലപാടും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മതമേലധ്യക്ഷന്മാർക്കും സഭകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സംഘടനകൾക്കും സ്കൂളുകൾ അനുവദിക്കുക എന്നത് കേരളത്തിൽ എയ്ഡഡ് മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സ്കൂൾ രംഗത്തുമുള്ള വിദ്യാഭ്യാസം ഇപ്പോൾ നടക്കുന്ന സംവിധാനത്തിൽ നിലനിർത്തുക എന്നതല്ലാത്തൊരു വഴി ചിന്തിക്കാൻ. വിമോചന സമരത്തിന് ശേഷം എല്ലാ പരിഷ്കാരങ്ങളും ബഹുമാനായ മുണ്ടശ്ശേരിയുടെ കാലത്ത് വന്നാണ് ഈ സംഗതി. ഇത് ഇപ്പൊ ഒറ്റയടിക്ക് മലബാറിലെ ഒരു ജനത, 7 ജില്ലകളിലെ ഒരു ജനതയെ പിന്നെ ശണ്ഡീകരിക്കുന്നതിന് വേണ്ടി ഒരു നിലപാടിന് കോൺഗ്രസ് അല്ല ഏത് വല്യേട്ടൻ മനോഭാവത്തോടുകൂടി ആരനുകൂലിച്ചാൽ പാർട്ടിക്ക് അതിനെ ഭരണതലത്തിലുള്ള ഒരു മന്ത്രി എന്ന നിലക്കോ പാർട്ടി എന്ന നിലക്കോ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 67 പഞ്ചായത്തിൽ ഒരു സ്കൂൾ എന്ന പരിഷ്കാരം ബഹുമാനായ സി എച്ച് ആണ് കൊണ്ടുവന്നത്. പിന്നെ ജൂനിയർ കോളേജുകൾ ഇല്ലാത്തടത്ത് കോളേജ് കൊണ്ടുവന്ന് നീട്ടിയാണ്. പിന്നെ ജൂനിയർ കോളേജുകൾ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പിസവും. ഇപ്പോൾ തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 80 നിയോജക മണ്ഡലങ്ങൾ ഭൂരിപക്ഷം കിട്ടിയിടത്തൊക്കെ ഈ പറഞ്ഞ കോൺഗ്രസുകാരെ പിന്നെ ആരോപണ വിധേയമായി പറഞ്ഞ മന്ത്രിയുടെ പാർട്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. താങ്കൾ നോക്കുക, എൽ പി സ്കൂളുകൾ കുട്ടികളില്ലാതെ പൂട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യു പി സ്കൂളുകളാണെങ്കിൽ പല യു പി സ്കൂളുകളും നിലനിൽക്കാൻ ബുദ്ധിമുട്ടുന്നു. ഇവിടെയാണ് കൂടുതൽ ബാച്ചുകൾ കൊടുത്ത് ഹയർ സെക്കൻഡറിയിലും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ 4-5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ ഇപ്പോൾ ഇന്ന് ഹയർ ഇന്ന് എൽ പി യു പി സ്കൂളുകൾ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകൾ പോകും. ചോദിക്കട്ടെ, ഒരു ജനതയ്ക്ക് പഠിക്കാൻ അവസരം വേണ്ടെന്നാണോ നിങ്ങൾ മീഡിയകളും ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ അധ്യാപക യൂണിയനും ഒക്കെ ആഗ്രഹിക്കുന്നത്? ഒരു ജനതയെ വിദ്യാഭ്യാസം ചെയ്യണ്ട എന്നാണോ? വളരെ വിനീതമായി അധ്യാപകനോട് ചോദിക്കുക. എയ്ഡഡ് അധ്യാപക മേഖലയിൽ യൂണിയൻ നേതാവാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല. നാട്ടിലാണെങ്കിൽ എനിക്കും അദ്ദേഹത്തെ അറിയുമായിരുന്നു. ഞാൻ യൂണിയൻ രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ്. ഒരു ജനത പഠിക്കേണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്? എന്ത് യൂണിയൻ നിലപാടാണ്? വിദ്യാഭ്യാസ മേഖലയിലോ ജനങ്ങളുടെയോ ഒരു വളരുന്ന തലമുറയോ വെച്ച് വിഴുപ്പലക്കുന്നതിന് സമ്മതമല്ല. അത് വെച്ചു പുലർത്തുന്നതിൽ മുസ്ലിം ലീഗിനോ മുന്നണിക്ക് നേതൃത്വം നൽകിയ പാർട്ടി അവരുടെ പല തരത്തിലുള്ള കോൺഗ്രസിന്റെ വിഴുപ്പലക്കലുകളും ഒരു ജനതയുടെ മേലിൽ വെച്ച് കേട്ടേണ്ട ബാലിശമായ ആരോപണങ്ങൾ. ആദ്യം ബാച്ച് അനുവദിക്കട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവട്ടെ, സ്കൂളുകൾ വരട്ടെ, കോളേജുകൾ വരട്ടെ, അധ്യാപകർ ഒന്നൊന്നായിട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അലി മാസ്റ്റർ, ഞാൻ പറ നേരത്തെ സംസാരിച്ചത് നമ്മളോടൊപ്പം ഫോണിലായിരുന്നു ശ്രീ മനോജ് മാസ്റ്റർ ആയിരുന്നു, എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്.
ശ്രീ വാഹിദ് നാട്ടിക, ഇതാണ് ആദ്യം ബാച്ചുകൾ വരട്ടെ, അധ്യാപകർ വരട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ വരട്ടെ, അങ്ങനെ വിദ്യാഭ്യാസ രംഗം സുരഭിലമാകട്ടെ, കുട്ടികൾക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടാകട്ടെ. വാഹിദ് നാട്ടിക, എന്താ ഇവര് പറയുന്നത്? എന്താ ആദ്യം ബാച്ച് വരട്ടെ? അപ്പൊ ആദ്യം വരുന്ന ബാച്ച് വരുന്ന കുട്ടികളൊക്കെ വെറുതെ സ്കൂളിൽ വന്നു പോകാനുള്ളവരാ? അവർക്ക് ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ വരട്ടെ സുഹൃത്തെ, ആദ്യം അധ്യാപകർ വരട്ടെ, എന്നിട്ട് വരാം കുട്ടികള്. നിങ്ങൾ എന്തായി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ? ഇത് ഇതിപ്പോ ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസത്തെ വിഷയമാണോ ഇത്? നിങ്ങൾ നോക്കൂ, മൂന്ന് മാസമായിട്ട് ഇപ്പോഴും ഏകജാലക സംവിധാനത്തെ, ഈ ഏകജാലക സംവിധാനത്തിലൂടെ അല്ല പുതിയ വരുന്ന ആളുകളെ നിയമിക്കുന്നത്. അപ്പൊ ഏകജാലക സംവിധാനത്തെ തകർക്കുക, അപ്പൊ നിയമനത്തിൽ കോഴ, വിദ്യാർത്ഥി 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 നിയമനത്തിൽ കോഴ, അധ്യാപക നിയമനത്തിൽ കോഴ. നിങ്ങളുടെ അസുഖം ഈ ഗവൺമെന്റ് വന്ന അന്ന് തൊട്ട് ലേഖനം എഴുതാനും നിങ്ങൾ വലിയ കക്ഷി